കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദഹ് പാടലും മദഹ് പറയലും അവിടുത്തെ ചരിത്രങ്ങൾ ജീവിതത്തിൽ പഠിച്ചെടുക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ചൊല്ലുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലെ മദഹോദി മൗലിദ് ചൊല്ലുന്ന പ്രിയപ്പെട്ടവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ കാവലുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നമ്മുടെ വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ, അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ചരിത്ര ശീലുകളിലൂടെ അവിടുത്തെ മദഹ് പാടുകയും പറയുകയും അവിടുത്തെ മദഹ് രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകളുടെ തിരുനോട്ടം അവർക്ക് ഉണ്ടാകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്യും. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്യും. സർവ മലക്കുകളും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വലിയ സൗഭാഗ്യം കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദും മദഹും പാടുകയും പറയുകയും ചെയ്യുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകളുടെ നോട്ടമുണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയം ആരംഭിക്കുകയാണ്. മദീനയുടെ മഹത്വമാണ്, മദീനയുടെ മദഹുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട നാടാണ് പരിശുദ്ധമായ എന്റെ മദീന, ഞാൻ വല്ലാതെ സ്നേഹിച്ച നാടാണ് എന്റെ പരിശുദ്ധമായ മദീന. അതുകൊണ്ട് മദീനയെ സ്നേഹിക്കണം, മദീനയെ നിങ്ങൾ മഹബ്ബത്ത് വെക്കണം. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഈമാന ലിമല്ലാ മഹബ്ബത്തുഹു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലിലൂടെയാണ് ഒരു വിശ്വാസിയുടെ ഈമാനിന് അല്ലാഹു പരിപൂർണത കൊടുക്കുന്നത്. പരിശുദ്ധമായ മദീന, ആ മദീനയോടുള്ള സ്നേഹം, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. ആരെങ്കിലും മദീനയെ മഹബ്ബത്ത് വെച്ചാൽ അത് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കലാണ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മദീനയെ മഹബ്ബത്ത് വെച്ചു കഴിഞ്ഞാൽ അത് മുത്തു റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കലാണ്. ആരെങ്കിലും മദീനയോട് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ദേഷ്യമാണ്. മദീനയെ സ്നേഹിക്കണം നമ്മള്, മദീനയെ മഹബ്ബത്ത് വെക്കണം നമ്മള്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രം നമുക്ക് പാഠമാണ്. കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാ? അറിവിന്നിലാവെന്ന പ്രവാഹ നിലാവിന്റെ മനോഹരമായ ഈ പരിശുദ്ധമായ റബീഉലവ്വലിന്റെ സുന്ദരമായ ദിനങ്ങളിൽ ഹബീബായ തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോ, ആ തങ്ങളുടെ പരിശുദ്ധമായ മദീനെ കുറിച്ച് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ആ മദീനയോടുള്ള സ്നേഹം നമുക്ക് വരണം. നമ്മുടെ മനസ്സിലൊരു തീരുമാനം വേണം, എനിക്ക് മദീന കാണണമല്ല, എനിക്ക് മദീനത്ത് പോകണമല്ല. ഈ കൂട്ടത്തിൽ എത്രയോ ഉമ്മമാരും ബാപ്പമാരും ഹജ്ജ് ചെയ്തവരില്ലേ, ഉംറ ചെയ്തവരില്ലേ, പരിശുദ്ധമാരെ മദീനയിൽ പോയിട്ട് റഹ്മാനേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തവരുണ്ടല്ലോ, എത്ര തവണ കണ്ടാലും കൊതി തീരാത്ത നാളല്ലേ. പരിശുദ്ധമാരെ കഴബാലയം കണ്ടാൽ നമുക്ക് കൊതി തീരോ ചെറുപ്പക്കാരാ. ആദ്യമായി പവിത്രമായ മക്കയുടെ മണ്ണിലേക്ക് നമ്മൾ ഉംറക്കോ ഹജ്ജിനോ പോയി കഴിഞ്ഞാൽ അമീറിന്റെ കൂടെ പരിശുദ്ധമാരെ ഹറമിലേക്ക് നമ്മളെ പ്രവേശിക്കുമ്പോ അല്ലാ, ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധമാരെ കഴബാലയം കാണുമ്പോ അല്ലാ അറിയാതെ പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടില്ലേ ചെറുപ്പക്കാരാ, അറിയാതെ പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടില്ലേ ഉമ്മമാരെ. ആ കഴബാലയത്തിന്റെ പരിശുദ്ധമാരെ കഴബയുടെ മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നേ. ആദ്യമായ കഴബ കണ്ട രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. അല്ലാഹുവേ കഴബാലയം കാണിക്കണേ, അല്ലാ കഴബാലയം കാണിക്കണേ, അല്ലാ പരിശുദ്ധമാരെ കഴബയുടെ മുറ്റത്തേക്ക് നമ്മൾ എത്തിയ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. മക്ക കണ്ടവര് കൂട്ടത്തിലുണ്ടല്ലോ, മദീനത്ത് പോയവരെ കൂട്ടത്തിലുണ്ടല്ലോ, ഒന്നാലോചിച്ചു നോക്കിയേ. ആ പരിശുദ്ധമാരെ കഴബാലയത്തിന്റെ മനോഹരമായ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്കങ്ങ് പതിഞ്ഞപ്പോ അല്ലാ, പലരുടെയും കണ്ണ് നിറഞ്ഞില്ലേ ഉമ്മമാരെ, പലരുടെയും കണ്ണ് നിറഞ്ഞില്ലേ ഉമ്മമാരെ. റബീഉന്നിനാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ ബാപ്പമാരെ, നിങ്ങൾ ആ രംഗമെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ പ്രിയപ്പെട്ടവരെ. എത്രയാണ് എത്രയാണ് എത്ര ഹജ്ജുമ്മമാരാണ്, എത്ര ഉമ്മമാരും ബാപ്പമാരും ചെറുപ്പക്കാരാ, ചോദിച്ചു നോക്കുമോനെ, പെങ്ങളെ ചോദിച്ചു നോക്കുമോളെ. അല്ലാഹുവേ ആ പരിശുദ്ധമായ കഴബാലയത്തിന്റെ മനോഹരമായ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരൂ ചെറുപ്പക്കാരാ. നമ്മുടെ ഉമ്മയും ബാപ്പയും കഴബ കണ്ട മനോഹരമായ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ അവർക്ക് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ്, ജീവിതത്തിൽ ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ്, കുഞ്ഞുനാള് മുതൽ കേൾക്കാൻ തുടങ്ങുന്ന നാമമാ അല്ലാഹുവേ. ജീവിതത്തിൽ ഒരുപാട് തവണ ഫോട്ടോ കണ്ടിട്ടുണ്ട്, വീടിന്റെ മുൻവശത്തെ പരിശുദ്ധമായ കഴബാലയത്തിന്റെ ചിത്രങ്ങൾ തൂക്കിയത് ഒരുപാട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, മൊബൈലിലൂടെയും ടി വിയിലൂടെയും. അല്ലാഹുവേ ഹജ്ജ് നടക്കുന്ന സമയത്ത് ലൈവായിട്ട് ടി വിയിലൂടെ പലതവണ നമ്മൾ ഹറമിൽ നടക്കുന്ന മനോഹരമായ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ ഉമ്മയുടെ മടിത്തട്ടിൽ വളരുന്ന കാലം മുതലേ പരിശുദ്ധമാരെ കഴബാലയത്തെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മദ്രസകളിൽ നിന്ന് ഉസ്താദ്മാർ പരിശുദ്ധ കഴബയുടെ മനോഹരമായ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. കുഞ്ഞുനാള് മുതലേ കേൾക്കാൻ തുടങ്ങിയ മനോഹരമായ വാക്കാണ് പരിശുദ്ധമാരെ കഴബ. എന്റെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം കൊടുത്ത പരിശുദ്ധമാരെ മക്ക, എന്റെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓമനയായി മുത്തു നബിയെ പൊന്നു പോലെ വളർത്തിയ പരിശുദ്ധമാരെ കഴബ. ആ പരിശുദ്ധമാരെ കഴബ നിലകൊള്ളുന്ന മക്ക, മക്കത്ത് പോവണം മദീനത്ത് പോവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എന്റെ ഉമ്മമാരെ. എല്ലാവരും ഒരു മൂന്ന് സുനാത്ത് ചൊല്ലിയേ. എനിക്ക് ജീവിതത്തിൽ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് മക്കയൊന്ന് കാണണം, മദീനയൊന്ന് കാണണം. കണ്ടവരോട് ഞാൻ ചോദിക്കട്ടെ, കൊതു തീർന്നോ ഉമ്മ, കൊതു തീർന്നോ ബാപ്പ? ഇല്ല ഇല്ല, അത് കണ്ടവർക്ക് അതിന്റെ കൊതു തീരു.
തീരൂല്ല, അത് കണ്ടവർക്ക് അതിന്റെ കൊതു തീരൂല്ല. എത്ര കണ്ടാലും കൊതു തീരാത്ത മനോഹരമായ കഴബാലയും പരിശുദ്ധമായ മദീനയും എത്ര കണ്ടാലും നമുക്ക് മതി വരൂല. വലിയ വലിയ പണക്കാരൊക്കെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്ത് തവണയും പതിനഞ്ച് തവണയും ഓരോ വർഷവും മക്കത്തും മദീനത്തും പോകുമ്പോ നമ്മൾ പറയാറില്ലേ, അവര് പണമുള്ളത് കൊണ്ടാ പോകുന്നത്, അവര് കാശുള്ളത് കൊണ്ടാ പോകുന്നത്. അല്ലാഹു അവർക്ക് നൽകിയ തൗഫീഖാണ്. അല്ല ചെറുപ്പക്കാരാ, പണമുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ പോകുന്നതെന്ന് നമ്മൾ കരുതണ്ട. പണമത്തിന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് മക്കയും മദീനയും പലതവണ പോകുന്നതെന്ന് പലതും പറയാറുണ്ട്. അല്ല മോനെ, അത് കണ്ടാനും കണ്ടാനും കൊതുതീരാത്ത മനോഹരമായ നാടാണ്. അത് പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും കഴിവുള്ളവനാണെങ്കിലും കഴിവില്ലാത്തവനാണെങ്കിലോ എത്ര തവണ കണ്ടാലും കൊതുതീരാത്ത മനോഹരമായ നാടാ. അല്ലാഹുവേ, ഒരു മൂന്ന് സ്വലാത്ത് എന്റെ മുഅ്മിനീങ്ങളെന്ന് ചൊല്ലിയേ നമുക്ക് പോവണം മദീനയിൽ. മനസ്സിൻ്റെ മോഹം തീരുന്നതെന്ന റൗളയിലണയുന്നതെന്ന
മനസ്സിൻ്റെ ഭാഗം തീരുന്നതെന്ന റൗലൈലനയുന്നതെന്ന എന്നാണ് നബിയേ പുണ്യ മദീനത്ത് കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പച്ച കൊബ്ബേ കാണുന്നതെന്നാണ് അല്ലാഹുവേ പോവണം ഞങ്ങൾക്ക് പരിശുദ്ധമായ മദീനയിൽ കാണണം ഞങ്ങൾക്ക് പരിശുദ്ധമായ മദീന ഒരു തവണയല്ല പലതവണ പോവണം അല്ലാ ഒരുപാട് തവണ പോവണം അല്ലാ നീ ഞങ്ങൾക്ക് അതിന് സൗഭാഗ്യം നൽകണേ റഹ്മാനേ ഞങ്ങൾക്ക് മദീന കാണാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഥ പറയുന്ന മദീനയുടെ ചരിത്രം തുടങ്ങുകയാണ് മദീനയുടെ മഹത്വങ്ങൾ പറയുമ്പോൾ ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരിക്കണോ പലരും എന്തിനാണ് മദീനയെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്തിനാണ് എത്ര പറഞ്ഞാലും തീരൂല പവിത്രമായ മദീനയ്ക്ക് ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ മഹത്വം തിരിച്ചറിഞ്ഞവരൊക്കെ മദീന വീഴാൻ കഴിഞ്ഞിട്ടില്ല ആ മഹത്വം തിരിച്ചറിഞ്ഞവർക്ക് മദീനത്ത് കയറാനും കഴിഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ സ്നേഹിച്ചിട്ട് മദീന വിടാത്തവരുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലാഹുവേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ മദീനയെ സ്നേഹിച്ചിട്ട് മദീന വിട്ടു പോവാത്തവർ ഇന്നും അവർ കിടന്നിറങ്ങുന്നത് മനോഹരമായ മദീനയുടെ മണ്ണിലാണ് മദീനയെ സ്നേഹിച്ച് മദീനയിൽ നിന്ന് മാറി നിന്നവരുമുണ്ട് മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി മദീനയുടെ പൂങ്കുയിലായ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാരായ സ്വഹാബത്തെ അവരൊക്കെ മനസ്സിൽ മദീനക്ക് വലിയ സ്ഥാനം കൊടുത്തവരാണ് അവരൊക്കെ മദീനക്ക് വല്ലാത്ത സ്നേഹം നൽകിയവരാണ് അറിയുമോ കഥ പറയുന്ന മദീനയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തുടങ്ങുകയാണ് ഓരോ ഉമ്മമാരും വാപ്പമാരും ശ്രദ്ധയോടെ മദീനയുടെ മനോഹരമായ ചരിത്രങ്ങളെ കേൾക്കുക പഠിക്കുക മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുക മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശ്രദ്ധിക്കണം നമ്മളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയുടെ മനോഹരമായ മണ്ണിൽ നിന്നൊരു പിടി മണ്ണെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലെ കുറച്ച് മണ്ണെടുത്തുകൊണ്ട് പവിത്രമായ മദീനയുടെ മണ്ണിനെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ സ്വർഗലോകത്തേക്ക് മദീനയിൽ നിന്നുള്ള ഒരു പിടി മണ്ണിനെ കൊണ്ടുപോകുന്നു അല്ലാഹുവേ ആ മണ്ണിനെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോയി മദീനയുടെ മണ്ണ് മദീനയിൽ നിന്നുള്ള മണ്ണിനെ എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും സ്വർഗത്തിൽ നിന്നുള്ള മനോഹരമായ നദികളിൽ ആ മദീനയുടെ മണ്ണിനെ മുക്കിയെടുക്കുകയാണ് അല്ലാഹുവേ അപ്പോഴാണ് കൂടെയുള്ള മഹാന്മാരായ മലക്കുകൾ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് ജിബ്രീലെ നിങ്ങളെ കയ്യിലുള്ള മനോഹരമായ ആ പ്രകാശം മടിക്കുന്ന സുഗന്ധം മടിക്കുന്ന വസ്തു എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സുന്ദരമായ പ്രകാശം വരുന്നുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മനോഹരമായ പ്രകാശം മടിക്കുന്നുണ്ടല്ലോ ഈ സ്വർഗീയ ലോകത്ത് നിങ്ങളെ കയ്യിലുള്ള ആ വസ്തുവിന് വല്ലാത്ത സുഗന്ധമുണ്ടല്ലോ ജിബ്രീൽ
അതുകൊണ്ട് പറഞ്ഞു തരിക, നിങ്ങളെ കയ്യിലുള്ള ആ മനോഹരമായ വസ്തു എന്താണ്? അതിന് വലിയ പ്രകാശം ഞങ്ങളെ കാണുന്നുണ്ട്, അതിൽ നിന്ന് സുന്ദരമായ സുഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ സ്വർഗീയ ലോകത്ത് എത്രയോ സുന്ദരമായ സുഗന്ധങ്ങൾ ഞങ്ങൾ അനുഭവിച്ചവരാണ്, ഈ സ്വർഗലോകത്ത് എത്രയോ സുഗന്ധങ്ങൾ ഞങ്ങൾ അനുഭവിച്ചവരാണ്. പക്ഷേ ഒരു വല്ലാത്ത സുഗന്ധം നിങ്ങളെ കയ്യിലുള്ള വസ്തുവിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അത് എന്താണെന്ന് പറഞ്ഞു തരുമോ ജിബ്രീൽ? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് കൊടുത്തിരുന്ന മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് മലക്കുകളോട് പറയുകയാണ്, എന്റെ കയ്യിലുള്ള വസ്തു എന്താണെന്നറിയോ മലക്കുകളെ? നിങ്ങളെ പറഞ്ഞല്ലോ ഇതിന് നല്ല പ്രകാശമുണ്ടെന്ന്, ഇതിന് നല്ല സുഗന്ധമുണ്ടെന്ന് നിങ്ങളെ പറഞ്ഞവല്ലോ. ആ സുഗന്ധം മടിക്കുന്ന ആ പ്രകാശം മടിക്കുന്ന സുന്ദരമായ വസ്തു എന്താണെന്ന് നിങ്ങൾക്കറിയുമോ മലക്കുകളെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇത് മദീനയുടെ മനോഹരമായ മണ്ണാ, ഇത് പരിശുദ്ധമായ മദീനയുടെ മനോഹരമായ മണ്ണാണ്. അല്ലാഹുവേ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മദീനയില്ലേ, ആ മദീനയുടെ മനോഹരമായ മണ്ണാണ്, ആ മദീനയുടെ മനോഹരമായ മണ്ണാണ്, ആ മണ്ണിനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്, ആ മണ്ണിന്റെ സുഗന്ധമാ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മണ്ണിന്റെ സുഗന്ധമാ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മണ്ണിന്റെ സുന്ദരമായ ഗന്ധമാണ് സുഗന്ധമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ, അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്ന് മലക്കുകളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചുറ്റും കൂടുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ജിബ്രീലേ, അത് വല്ലാത്ത സുഗന്ധമുള്ള ഒരു മണ്ണ് തന്നെയാ, എന്തോര് നല്ല പ്രകാശമാ, എന്തോര് നല്ല സുഗന്ധമാ, ജീവിതത്തിൽ എന്നവരെ നിങ്ങൾ അങ്ങനെ ഒരു പ്രകാശം കണ്ടിട്ടില്ലല്ലോ. ഒരു മണ്ണിന് അങ്ങനെ അല്ലാഹു ഒരു പ്രകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ഒന്ന് കാണിച്ചു തരാവോ ജിബ്രീലേ? മദീനയിൽ നിന്ന് കൊണ്ടുവന്ന സുന്ദരമായ മണ്ണിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈവെള്ളയിൽ വെച്ച് മലക്കുകൾ ചോദിക്കുന്നു, ജിബ്രീലേ ഒന്ന് കാണിച്ചു തരാമോ, ജിബ്രീലേ ഒന്ന് കാണിച്ചു തരാമോ, ജിബ്രീലേ? മലക്കുകൾ എല്ലാവരും ചുറ്റുകൂടുകയാണ്. കഥ പറയുന്ന മദീന, മദീനയുടെ കഥ കേൾക്കൂ ചെറുപ്പക്കാരാ, മദീനയുടെ കഥ കേൾക്കൂ പെങ്ങളെ, എത്ര കേട്ടാലും കൊതി തീരാത്ത സുന്ദരമായ അത്ഭുത ചരിത്രങ്ങളാണ്. അല്ലാഹുവേ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്ന, പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ട ഇക്ക വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പച്ചി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോ കൂട്ടുകാരോ നാട്ടിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, അവര് നമുക്ക് നല്ല സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ, നല്ല ഗിഫ്റ്റുകൾ കൊണ്ടുവരുമല്ലോ, നല്ല മനോഹരമായ വസ്തുക്കൾ അവരെ കൊണ്ടുവരുമല്ലോ. അവരെ കൊണ്ടുവരുന്ന പെട്ടി പൊളിക്കുന്ന സമയത്ത് ചുറ്റുഭാഗത്ത് നമ്മൾ ഇരുന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഓർമ്മയില്ലത്? നമ്മുടെ പ്രിയപ്പെട്ടവര് വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരുന്ന സമയം, അല്ലാഹുവേ ആരെങ്ങും ആലോചിച്ചോക്കെ, മാഷാ അല്ലാ സുന്ദരമായിട്ട് വിദേശത്തുനിന്ന് നാട്ടിലേക്ക് ഇങ്ങനെ വരും, സാധനങ്ങളൊക്കെ കൊണ്ടുവരും, അന്ന് നമുക്ക് ഉറക്കം ഉണ്ടാവൂല, അന്ന് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. ആർക്കും ഉണ്ടാവില്ല ഉറക്കം, ഉമ്മാക്കും ഉണ്ടാവില്ല, ബാപ്പക്കും ഉണ്ടാവില്ല, മരക്കൾക്കും ഉണ്ടാവില്ല, ഭാര്യക്ക് പിന്നെ ഏതായാലും ഉറക്കില്ല.
മക്കൾക്കുണ്ടാവില്ല, ജ്യേഷ്ഠൻ അനിയൻ ആർക്കുണ്ടാവില്ല. കാരണം എന്താ, മഷാല്ലാ, എപ്പോഴാ അപ്പത് പൊട്ടിക്ക, എപ്പോഴാ അപ്പത് തുറക്കുക, അത് പൊട്ടിച്ചിട്ട് വേണം ഒന്ന് സമാധാനം അല്ലേ. അതങ്ങനെയാണ്, അത് എന്താന്നില്ല, അത് അങ്ങനെയാണ്, അത് റാഹത്താണ്. ആ പെട്ടി ഇങ്ങനെ കാണുമ്പോ മഷാല്ലാ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആദ്യം തന്നെ നമ്മൾ നോക്കലേ, ആ കുഞ്ഞാപ്പോ അലൈക്കും സലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുത്തു, ഇരുത്തിയിട്ട് നോക്കല് എത്ര പെട്ടി ഉണ്ട്, എത്ര പെട്ടി ഉണ്ട്, പെട്ടിന്റെ വലുപ്പം എത്ര, അതൊക്കെ നോക്കുക, അതങ്ങനെയാണ്, അതങ്ങനെയാണ്. നമ്മളെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ബാപ്പ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എത്ര പെട്ടിന്റെ, പെട്ടിന് കനണ്ടോ, വലുപ്പുണ്ടോ, ഒന്നുള്ളൂ, രണ്ടെണ്ണുണ്ടോ, മൂന്നെണ്ണുണ്ടോ, ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ അത് പൊട്ടിക്കോളം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്താ, ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഉറക്കം ഏതാരും ഇല്ല, അതെ പൊട്ടിക്കണം. നമ്മളെ പൂമ്പാറ്റകൾ ഉണ്ടാവും, ഓരിങ്ങനെ ചുറ്റുപാത്ത് ഇങ്ങനെ പാറി കളിച്ചോണ്ടിരിക്കും, എപ്പളാ പൊട്ടിച്ച, എപ്പളാ പൊട്ടിക്ക, എപ്പളാ പൊട്ടിക്ക. അതങ്ങനെയാണ്, അതാ ഒരു സന്തോഷമാണ്, അതൊരു രസമാണ്. ഗൾഫിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ വരുമ്പോ നാട്ടിലെത്തി അൽഹംദുലില്ലാ ചുറ്റുപാത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോ ഇതുപോലെ അതൊരു സന്തോഷമാണ്, അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ പല ആളുകളും കാത്തുക്ക, അയ്യോ അതിന് തിരിച്ചു വരുമ്പോ നമ്മളെ പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, അത് ആകാംക്ഷയോടെ നമ്മളിങ്ങനെ കാത്തു നിൽക്കും. പെട്ടി പൊട്ടി പൊട്ടിക്കുമ്പോ ഒരു സാധനം കേൾക്കുമ്പോ, ആ അതാരിക്കാ, അത് എനിക്കരം, അത് എനിക്കായിരിക്കും, അതൊരു സന്തോഷമാണ്. അത് നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കാണ്. മൊബൈൽ ഉണ്ടോ, വാച്ച് ഉണ്ടോ, എനിക്ക് വാച്ച് ഉണ്ടോ, ഏത് വാച്ചാ, ടച്ച് വാച്ചാണോ, ടച്ച് അല്ലാത്തതാണോ, എനിക്ക് പർദ്ദ ഉണ്ടോ, മാക്സി ഉണ്ടോ, ഷൂ ഉണ്ടോ, അങ്ങനെ പലതും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞതുണ്ടാ, അതങ്ങനെയാണ്, അതൊരു രസമാണ്, വല്ലാത്തൊരു സന്തോഷമാണത്. അള്ളാഹു നമ്മുടെ പ്രവാസികൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റഹ്മത്ത് ചെയ്യട്ടെ, നല്ല സന്തോഷം നൽകട്ടെ, നല്ല ഖൈറും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതൊരു ആകാംക്ഷയോടെ നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കായിരിക്കും. ഇതേ പ്രകാരം സ്വർഗത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയുടെ മണ്ണിനെ, മദീനയുടെ മണ്ണിന്റെ പ്രത്യേകതയെ ഞാൻ പറഞ്ഞിരുന്നു, മദീനയുടെ മണ്ണിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, ഇത് മദീനയുടെ മണ്ണാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ മലക്കുകൾക്ക് ആവേശമായി, അതൊന്ന് കാണണം, അല്ലാഹുവേ അതൊന്ന് കാണിച്ചു തരൂ ജിബ്രീലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയുടെ മണ്ണിനെ സ്വർഗത്തിൽ നിന്ന് മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ മദീനയുടെ മണ്ണിനെ കണ്ട സമയത്ത് മലക്കുകൾ അവിടെ നിന്ന് പാടുകയാണ്, മർഹബ യാ നൂറൈനി, മർഹബ ജദ്ദൽ ഹുസൈനി, മർഹബ അഹ്ല വസഹ്ലൻ, മർഹബ യാ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവത്തുല്ലാ അലൈക്കും. എന്തെങ്കിലും പാടാതെ പാടിക്കൂടി? ആ യാ നബി, ആ ഉറക്കെ യാ നബി, പാടി യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവത്തുല്ലാ അലൈക്കും. ഉണ്ട് ആരോ പാടാത്തോലുണ്ട്, ആരോ പാടാത്തോലുണ്ടോ, ഒന്നുകൂടി പാടി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവത്തുല്ലാ അലൈക്കും. അശ്റഖൽ ഖദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബദറു മിസ്ല ഹുസ്നിക വറഐനാ യാ റസൂലല്ലാ. അല്ലാ
യാ നബി സലാം അലൈക്കോ, യാ റസൂൽ സലാം അലൈക്കോ, യാ ഹബീബ് സലാം അലൈക്കോ, യാ റസൂലല്ലാഹ് അല്ലാഹ് സലവാത്തു അലൈക്കോ, യാ ഹബീബല്ലാഹ്. മുഅ്മിനീങ്ങളെ എല്ലാവരും കയ്യിലേക്ക് ഊതിയിട്ട് ആ കണ്ണും മുഖവുമെല്ലാം ഒന്ന് തടവിയേ. റഹ്മാനേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ ബറക്കത്തിന് നൽകണേ. അല്ലാഹുവേ, തിരുവനന്തപുരത്ത് ആർ സി സിയിലൊരു പ്രിയപ്പെട്ട പൊന്നുമോളുണ്ട്. അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബത്തിലെ പൊന്നുമോളാണ്. കണ്ണിന് ക്യാൻസറാണ് ചെറിയ പൊന്നുമോളാ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പൂപാറ്റമോളാണ്. അല്ലാഹുവേ, എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കാറുണ്ട് ആ പൊന്നുമോള്. ഉസ്താദേ ഉസ്താദേ, കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഉസ്താദിന്റെ പൂമ്പാറ്റ കുട്ടിയാണ് ഞാന്, എനിക്ക് വേണ്ടി ദ്വാരിക്കണേ. എന്റെ കണ്ണിന് ക്യാൻസറാണ് ഉസ്താദ്, ദ്വാരിക്കണേ. അറിവിന്നിലാവിന്റെ കുടുംബങ്ങളോട് ദ്വാരിക്കാൻ പറയണേ. എന്നിട്ട് ആ പൊന്നുമോളെ പറയുകയാ, ഉസ്താദ് സ്വലാത്ത് ചൊല്ലുമ്പോ ഞാൻ ചൊല്ലാറുണ്ട്, ഉസ്താദ് ബുറുദ പാടുമ്പോ ഞാൻ പാടാറുണ്ട്, ഉസ്താദിന്റെ മദീനയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ആ പാട്ട് ഞാൻ ഇടക്കിടക്ക് പാടാറുണ്ട്. എന്നിട്ട് ഉസ്താദ് ചെയ്യാൻ പറഞ്ഞത് വേറെ, എന്റെ കയ്യിലേക്ക് ഊതിയിട്ട് ഞാൻ എന്റെ കണ്ണ് തടവാറുണ്ട്. ഉസ്താദ്, എന്റെ കണ്ണിന്റെ ക്യാൻസർ മാറണോ? എനിക്ക് മുത്തുതങ്ങളുടെ മദീന കാണണോ? ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവന് പൊന്നു പൂമാറ്റ പൊന്നുമോളെ പറഞ്ഞതാണ്. അല്ലാഹുവേ, ആ പൊന്നുമോളെ കണ്ണിന്റെ രോഗം നീ മാറ്റി കൊടുക്കണേ. ക്യാൻസർ രോഗം പിടിപെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഉമ്മമാരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ബാപ്പമാരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാഹ് നൽകണേ. ശിഫാഹ് നൽകണേ. അല്ലാ, കേട്ടപ്പോ വല്ലാത്ത സങ്കടമായി പോയി. എന്റെ ഉമ്മമാരെ, സ്വലാത്ത് ചൊല്ലി എപ്പോഴും നമ്മളെ കയ്യിലൂതിയിട്ട് കണ്ണെല്ലാം തടവിക്കൊടുക്കണോ? നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയാതിരിക്കാൻ, കണ്ണിന്റെ അസുഖങ്ങൾ സുഖമാവാൻ, ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വല്ലാത്ത വല്ലാത്ത മാസ്മരിക മരുന്നാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി കണ്ണിലൂതി കൊടുക്കുക. ആ കുഞ്ഞു മക്കളെ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കുക. ആ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ. എനിക്കിടക്കിടക്ക് ആ പൊന്നുമോൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, ചെറിയ പൂമ്പാറ്റമോളാൻ, അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണം. അല്ലാ, ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് കഥ പറയുന്ന മദീനയുടെ ഒന്നാം ഭാഗം ഇൻഷാഅല്ലാഹ് ഇന്ന് നിർത്തുകയാണ്. എത്ര കേട്ടാലേ മതി വരൂല്ലോ. ഒരു ദിവസം മുഴുവനും മദീനയുടെ മനോഹരമായ കഥ പറഞ്ഞാലും നമുക്ക് മതി വരൂല ചെറുപ്പക്കാരാ. ഇനി എത്രയെത്ര സുന്ദരമായ കഥകൾ നിങ്ങൾ കേൾക്കാനിരിക്കുകയാണ്, എത്രയെത്ര സുന്ദരമായ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുന്നത് മലക്കുകളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയുടെ മനോഹരമായ മണ്ണ് കാണിച്ചു കൊടുത്തപ്പോ മലക്കുകൾ അവിടെ നിന്ന് മർഹബ പാടുകയാ, മലക്കുകൾ അവിടെ നിന്ന് മർഹബ പാടുകയാണ്, മലക്കുകൾ അവിടെ നിന്ന് സ്വാഗതം ചെയ്യുകയാണ്. മർഹബ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ്. നമ്മളെ പറയാറില്ലേ വെൽക്കം എന്ന് പറയാറില്ലേ, സ്വാഗതം എന്ന് പറയാറില്ലേ, സന്തോഷത്തോടെ നമ്മൾ പറയാറില്ലേ, ആ ഒരു വാക്ക് മലക്കുകൾ അവിടെ നിന്ന് പറയുകയാണ്. മർഹബ മർഹബ മർഹബ
അല്ലാഹുവേ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നിറങ്ങുന്ന മദീന, ആ ചരിത്രം നമ്മളല്ലേ പഠിക്കേണ്ടത് ചെറുപ്പക്കാരാ. മദീനയുടെ മണ്ണ് കണ്ടപ്പോ സ്വർഗീയ ലോകത്തിൽ നിന്ന് മലാഖമാറ് മർഹബ പാടിയെങ്കിലേ ആ മലക്കുകളെ സന്തോഷത്തോടെ മർഹബ യാ റസൂലല്ലാഹ് എന്ന് തിണങ്ങുന്ന മർഹബ പാടിയെങ്കിലേ. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മൾ മുത്തു റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, മൗലിദോതുന്നത്, മർഹബ പാടുന്നത്. പരിശുദ്ധമായ പുണ്യറബീഹിന്റെ മാസം കടന്നു വരുമ്പോ വിശ്വാസികളെല്ലാം വീട്ടിലെല്ലാം അലങ്കരിച്ചവല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ അലങ്കരിച്ചുവല്ലോ. എത്ര കുടുംബങ്ങളാണ് തന്റെ വീടിന്റെ കത്തനങ്ങളിൽ റബീഉൽ അവ്വലിന് സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷത്തിന്റെ വേള. ഇതെന്റെ മുത്തു റസൂലുള്ളാന്റെ മാസമാണ്, ഇതെന്റെ മുത്തു റസൂലുള്ളാന്റെ ജന്മദിനത്തിന്റെ മാസമാ, ഇത് ഞാൻ സന്തോഷിക്കേണ്ട മാസമാ. ലോകം മുഴുവനും സന്തോഷിക്കുമ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വിശ്വാസി ജനങ്ങളെ സന്തോഷിക്കുമ്പോ ഞാനായിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാ നമ്മുടെ വീടിന്റെ കത്തലങ്ങളിൽ മനോഹരമായി ലൈറ്റുകൾ വെച്ചത് എന്തിനാ? ആ ലൈറ്റുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുമ്പോ അല്ലാഹുവേ ഇതൊരു പ്രത്യേകതയുള്ള ദിവസമാണല്ലോ, ഇതൊരു പ്രത്യേകതയുള്ള മാസമാണല്ലോ. ഉമ്മമാരെ നിങ്ങളെ വീടിന്റെ പുറത്ത് നിങ്ങൾ LED ബൾബുകൾ വെച്ച് മനോഹരമായ ലൈറ്റുകൾ വെച്ച് അതിങ്ങനെ മിന്നിത്തിളങ്ങി പ്രകാശിക്കുമ്പോ ഇതെന്തൊരു പ്രത്യേക മാസമാണല്ലോ. ഇത് റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷത്തോടെ മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന മാസമാണല്ലോ. അൽഹംദുലില്ലാഹ് ഇതൊക്കെ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. പലരും അതിനെ കുറ്റം പറയുന്നവരുണ്ടാവാ, പലരും അതിനെ പരിഹസിക്കുന്നവരുണ്ടാവാ, പലരും അതിനെതിരെ കോമഡി ഇറക്കുന്നവരുണ്ടാവാ, പലരും അത് വെച്ച് ട്രോളുന്നവരുണ്ടാവാ. ട്രോളുന്നവരൊക്കെ ട്രോളട്ടെ ചെറുപ്പക്കാരാ. ആ ട്രോളുകളെല്ലാം ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കുറയാണ് നമുക്കൊരു കാരണമല്ല. കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ പെങ്ങളെ, ആര് കളിയാക്കിയാലും എന്താ, ആര് പരിഹസിച്ചാലെന്താ, നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുമല്ലോ. ഇവിടന്നാര് പരിഹസിച്ചാലും എന്താ, തങ്ങൾ നമ്മ പരിഹസിക്കൂലല്ലോ, തങ്ങൾ നമ്മളെ ഏറ്റെടുക്കുമല്ലോ, തങ്ങൾ നമ്മളെ സ്നേഹിക്കുമല്ലോ. അറിയുമോ നിങ്ങൾക്ക് മദീനയിലേക്ക് മുത്തു റസൂലുള്ള വരുന്ന രംഗമുണ്ട്. ആ വരുന്ന സമയത്ത് മദീനക്കാരെ മുത്തു നബിയെ സ്വീകരിച്ചത് എങ്ങനെയാ കണ്ടിട്ടില്ലേ നിങ്ങളെ? പരിശുദ്ധമായ റബീഉൽ അവ്വല് മാസം കടന്നു വരുമ്പോ നമ്മുടെ പള്ളിക്കമ്മറ്റിയും മദ്രസാ കമ്മറ്റിയും പുണ്യ റബീഉന് സ്വാഗതം എന്ന് പറഞ്ഞ് ഫ്ലക്സുകൾ വെക്കാറുണ്ട്, ബോർഡുകൾ വെക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് റബീഉൽ നിലാവിന് സ്വാഗതം, പുണ്യ റബീഉന് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് എത്ര പൂമ്പാറ്റ മക്കളാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്, എത്ര പ്രിയപ്പെട്ടവരാണ് കാലിഗ്രഫി ചെയ്തുകൊണ്ട് മനോഹരമായ പെയിന്റ് അടിച്ചിട്ട് സ്വാഗതം എന്ന് പറഞ്ഞ പോസ്റ്ററുകളൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് കണ്ടു. അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ആരംബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാര് മുത്തു നബിയെ സ്വീകരിച്ചിട്ട് രണ്ട് ഗേറ്റുകൾ സ്ഥാപിച്ചിരുന്നു. കഥ പറയുന്ന മദീനയുടെ ചരിത്രം തുടരുമ്പോഴാണ് ചരിത്രമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്കുള്ള വരവ് വല്ലാത്തൊരു സംഭവമാണ്. അല്ലാഹ് തൗഫീഖ് തന്നാൽ മദീനയിലെ ഓരോ ദിവസങ്ങളിലും ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് മദീനയുടെ മനോഹരമായ രംഗങ്ങളെ പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ അല്ലാഹുവിന്റെ റഹ്മത്ത്.
ഇസ്ലാത്തിന്റെ മലക്കുകള് സ്വർഗത്തിലുള്ള മദീനയുടെ മണ്ണ് കണ്ടപ്പോ മർഹബ പാടി എന്ന് ചരിത്രം പറയുമ്പോ അതുകൊണ്ടല്ലേ റബീഉൽ മാസം കടന്നു വരുമ്പോ നമ്മള് മർഹബ പാടുന്നത്. പരിശുദ്ധമായ പുണ്യ റബീഉന്റെ മാസം കടന്നു വരുമ്പോ എന്നൊക്കെ നമ്മൾ മർഹബ പാടാറില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങളെ പള്ളികളുടെ മിനാരങ്ങളിൽ മൗലികകൾ കേട്ടിട്ടില്ലേ? ആ പഴയ കാലത്തേക്ക് നിങ്ങളല്ല മടങ്ങി വന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ എന്തോ ഒരു നല്ല സന്തോഷമാണ്. നബിദിന റാലി നടന്നത് മനസ്സിലെ ഓർമ്മയില്ലേ? പഴയ കാലത്തുള്ള നബിദിന റാലികളൊക്കെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മള്, നമ്മുടെ ഉമ്മമാരൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. സൈക്കിളിലൂടെയും ബൈക്കിലൂടെയും നടന്നുകൊണ്ട് കാളങ്ങളും ബോക്സുകളൊക്കെ തോളിൽ വെച്ചുകൊണ്ട് മനോഹരമായ പഴമയുടെ തനിമ മാറാത്ത പഴമയുടെ നബിദിന റാണിയുടെ മനോഹരമായ രംഗങ്ങളൊക്കെ പഴമക്കാരെ പറയുന്നത് പലതും കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ പല ഫോട്ടോകളും കണ്ടിട്ടുണ്ട്. അത് പഴയ കാലം മുതലേ ഉള്ളതാണ്, അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്, അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവീകരായ മഹാന്മാരെ മുഴുവനും അല്ലാഹുവേ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നാല് ആ മാസത്തിൽ അവരൊക്കെ മൗലിദോതിരുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനത് എടുത്തു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹുവിന്റെ വിശദീകരണം ഉസ്താദ് നാളെ തരും ഇൻഷാ അല്ലാഹ്. ഈ വിഷയം ഞാൻ പൂർത്തിയാക്കുകയാണ്. മദീനയുടെ മണ്ണിന്റെ പവിത്രതയാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. മദീനയുടെ മണ്ണ് അതുകൊണ്ടാണല്ലോ ആ മണ്ണിന് അത്ര പ്രത്യേകത അല്ലാഹു നൽകിയത്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ആ മദീനയുടെ സുന്ദരമായ മണ്ണിന് മലക്കുകൾ മർഹബ പാടിയെങ്കിൽ അല്ലാഹുവേ ആ മണ്ണിൽ ആ മണ്ണിന് അല്ലാഹു അത്രയും നല്ല പ്രതിഫലം, അത്രയും നല്ല ബറക്കത്ത്, അത്രയും നല്ല പവർ നൽകാ. കാരണമെന്താ? ആ മണ്ണിന് അല്ലാഹു അത്രമാത്രം വലിയ പ്രതിഫലം നൽകാനേ, അത്രയും നല്ല പുണ്യം നൽകാനേ. കാരണമെന്താ? ആ മദീനയുടെ മണ്ണിനാണ് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മുഅ്മിനീങ്ങളെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്നത് ആ പരിശുദ്ധമായ മദീനയുടെ മണ്ണിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നത് ആ പരിശുദ്ധമായ മണ്ണിലാണ്. അല്ലാഹുവേ അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മണ്ണ് വിട്ടുപോവാത്തത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മണ്ണ് വിട്ടുപോവാത്തത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മണ്ണ് വിട്ടുപോവാതിരുന്നത്, ആയിഷ ബിവി റളിയല്ലാഹു അൻഹു ആ മദീനയുടെ മണ്ണ് വിട്ടു പോവാതിരിക്കാൻ കാരണം അതാണ്. കണ്ടിട്ടില്ലേ മസ്ജിദുൻ നബിയുടെ പരിസരത്ത് ജന്നത്തിൽ അല്ലാഹുവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന ജന്നത്തിൽ ബഖിയ അല്ലാഹ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു അതുകൊണ്ടല്ലേ മദീനയുടെ മണ്ണ് വിട്ടുപോവാത്തത്. എത്ര എത്ര മഹാന്മാര് മദീനയുടെ മണ്ണ് കൊതിക്കുന്നു. പലരും മദീനത്ത് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പലരും എന്റെ മരണം മദീനയിലായിരുന്നുവെങ്കിൽ, എന്റെ ഖബർ മദീനയിലായിരുന്നുവെങ്കിൽ, എനിക്കുള്ള ഖബർ മദീനയിലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെത്രയാണ്. ഈ അവസാനം മദീനത്ത് അവസാനിച്ചാൽ മതിയാ
മതിയായിരുന്നു, ഈ ജീവിതം മദീനയിൽ അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ എത്രയുണ്ട്. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് മദീനത്ത് വെച്ചിട്ടൊന്ന് മരിക്കണോ, മദീനയിലെ ജന്നത്തിൽ ബഖിയയിൽ നിൽക്കുന്ന കബറടക്കാരനക്ക് ഭാഗ്യം കിട്ടണോ. അത് മുത്തറസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടന്നു നീങ്ങിയ മണ്ണാണ്, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടന്നു നീങ്ങിയ മണ്ണാണ്. ആ മണ്ണിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഉമ്മ വഫാത്തായതിന് ശേഷം, ബാപ്പ വഫാത്തായതിന് ശേഷം മുത്തറസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ ആ മുത്തറസൂലുള്ള മദീനക്കാരെ സ്വീകരിച്ചത് എങ്ങനെയാണ്? മുത്തുനബിയുടെ ഉമ്മയും ബാപ്പയും കിടന്നിറങ്ങുന്നത് മദീനയുടെ മണ്ണിലല്ലേ? ആ മണ്ണിന് അല്ലാഹു നല്ല മഹത്വം നൽകിയിട്ടുണ്ട്. മദീന എന്റെ മഹബത്തുള്ള നാടാണ്, എനിക്ക് മദീനയോട് വല്ലാത്ത സ്നേഹമാണ്, എന്റെ മദീനയെ നിങ്ങളെ ചീത്ത പറയരുത്, എന്റെ മദീനയെ നിങ്ങളെ കുറ്റം പറയരുത്, എന്റെ മദീനയെ കുറിച്ച് നിങ്ങൾ പരിഹസിക്കരുത് എന്ന് മുത്തറസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിലേ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും സ്നേഹത്തോടെ പറയുകയാണ്, ഒരിക്കലും നഷ്ടമാകൂല ചെറുപ്പക്കാരാ, ഒരിക്കലും നഷ്ടമാകൂല മോളെ. ആ മദീനെ കുറിച്ചിട്ടാണ് റബീ നിലാമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാടണം മദീനെ കുറിച്ചിട്ട്, പറയണം മദീനെ കുറിച്ചിട്ട് കഥ പറയുന്ന മദീന. അല്ലാഹു നമുക്ക് തന്ന ശബ്ദം കൊണ്ട് ആ ശബ്ദം അല്ലാഹു തിരിച്ചെടുക്കുന്ന സമയം വരുന്നുണ്ട്. നമുക്ക് തന്ന ശബ്ദം വല്ല തിരിച്ചുകൊണ്ട് പോകുന്നതിന് സമയം വരുന്നുണ്ട്. അതിന് മുന്നോടിയായി മദീനക്ക് നമുക്ക് ഒരുപാട് ഹദമത്തെടുക്കണം, മദീനെ കുറിച്ചിട്ട് ഒരുപാട് നമുക്ക് പ്രസംഗിക്കണം, മദീനെ കുറിച്ചിട്ട് ഒരുപാട് ഒരുപാട് നമുക്ക് പാടണം. എഴുതാൻ കഴിവ് തന്നവരെ പ്രേമലേഖനം എഴുതേണ്ടത് മദീനയിലേക്കുള്ള പ്രേമലേഖനമാണ്. മനസ്സിന്റെ കത്തിനിന്ന് നമ്മൾ ഓരോ വാക്കുകൾ എഴുതുമല്ലോ, അത് മദീനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതണോ. ചിത്രങ്ങൾ വരക്കുമല്ലോ, മനോഹരമായ കഥകൾ നമ്മൾ എഴുതുമല്ലോ, അതെല്ലാം മദീനത്തേക്ക് വേണ്ടിയാവണം. എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര ചെറുപ്പക്കാരികളാണ്. അല്ലാഹുവേ മദീനയുടെ മനോഹരമായ കുബ്ബ കാലിഗ്രാഫിയായി വരക്കുന്നത്, മദീനയുടെ പരിശുദ്ധമായ റൗള വരക്കുന്നത്, മദീന എന്ന വാക്കിന് പോലും മഹത്വമുണ്ട് ചെറുപ്പക്കാരാ, മദീന എന്ന വാക്കിന് പോലും വല്ലാത്ത മഹത്വമുണ്ട് ഈമാനുള്ള പൊന്നുമോളെ. ആ മദീനക്ക് ഒരുപാട് പേരുകൾ ഉണ്ട്. ഇൻഷാല്ലാമിന്റെ മജ്‌ലിസിൽ ഇൻഷാല്ലാ മദീനയുടെ പേര് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മദീനക്ക് അങ്ങനെ പേര് വരാൻ കാരണമെന്താ, അതും ഇൻഷാല്ലാ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സമയമായി തുടങ്ങിയിട്ടുണ്ട്, ഇൻഷാല്ലാ 1.5 മണിക്കൂറാണ്, അതിൽ വൈകുന്നില്ല. കാരണം പലരും പല തിരക്കിനിടയിലാണ്, പലരും ജോലി തിരക്കിനിടയിലാണ്. എന്നാലും എന്റെ ഹബീബ് തങ്ങളുടെ മദീനെ കുറിച്ചിട്ടുള്ള പ്രഭാഷണമല്ലേ കഥ പറയുന്ന മദീന. ഇന്നലെ രാത്രി സമയത്ത് കണ്ണൂര് തലശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മാക്ക് ഫോൺ വിളിച്ചുകൊണ്ട് ദുആ വസിയത്ത് വിശേഷണങ്ങളെ അന്വേഷിക്കുന്ന സമയത്ത് ആ ഉമ്മ പറഞ്ഞു, ഉസ്താദേ മിനിയാനന്ദ് കഥ പറയുന്ന മദീന എന്ന കഥകൾക്ക്, കഥ കേൾക്കാൻ വേണ്ടി, ചരിത്രം കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന മിനിയാനെ കണ്ടില്ലല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ അപ്പോഴേ പറഞ്ഞു, ഉമ്മമാരൊക്കെ കാത്തു നിൽക്കുകയാണ്, പാപ്പമാരൊക്കെ കാത്തു നിൽക്കുകയാണ് മദീനയുടെ ചരിത്രം കേൾക്കാൻ, മദീനയെ കുറിച്ച് പഠിക്കാൻ. അല്ലാഹു ആ ഉമ്മമാർക്കും പാപ്പമാർക്കും അല്ലാഹു നമ്മുടെ അറിവിൻ നിലാവ് കേൾക്കുന്ന റബിയ നിലാവ് കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകണം. അല്ലാഹു വലിയ റഹ്മത്ത് നൽകണം. അല്ലാഹു
പറഞ്ഞു വന്നത് മദീനയുടെ മണ്ണിനെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോയപ്പോഴുള്ള സുന്ദരമായ മണ്ണിനെ സ്വർഗീയ ലോകത്തേക്ക് നമ്മൾ മറന്നു പോവരുത്. അല്ലാഹുവേ, ആ മദീനയിൽ നമുക്ക് പോവണം. ഒരു തവണയല്ല, പലതവണ നമുക്ക് പോവണം, ഒരുപാട് തവണ. അല്ലാഹു നമുക്കതിന് തൗഫീക് തരട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീക് തരട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീക് തരട്ടെ. ഇൻഷാ അല്ലാഹ്, ഇനി നാളെ പരിശുദ്ധമായ മദീനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ന് മദീനയുടെ മണ്ണിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. നാളെ ഇൻഷാ അല്ലാഹ് മദീനയുടെ മറ്റൊരു പ്രത്യേകത നാളത്തെ റബീഉൽ നിലാവിൽ നമ്മൾ പറയും. ഇന്ന് രാത്രി മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ മജ്ലിസ് ആരംഭിക്കും. എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും മജ്ലിസിൽ വെള്ളം വെക്കണം. ഇന്ന് ചീരണി ഉണ്ടാക്കണം, ഇന്നലെ ചീരണി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേപ്രകാരം ഇന്നത്തെ മജ്ലിസിലും ഓരോ ദിവസവും ഓരോരുത്തരെ, ഒരു വീട്ടിലെ മൂന്ന് മരക്കളുണ്ടെങ്കിൽ, ഇവിടെ ഒരു വീട്ടിലെ മൂന്ന് മരക്കളുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ മരക്കൾ ചീരണിയേറ്റെടുക. അന്ന് ചെലവില്ലാത്ത കാര്യമാണ്. എല്ലാവരും എല്ലാ ദിവസവും ചീരണി വെക്കണം മജ്ലിസിൽ. എല്ലാ ദിവസവും വെക്കണം, എല്ലാ ദിവസവും മജ്ലിസിൽ വെള്ളം വെക്കുക. അതൊക്കെ വലിയ ബർക്കത്താണ്, വലിയ ശിഫയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വലാത്തിൽ ഇതിൽ മന്ത്രിക്ക് അത് കുടിക്കുക, മക്കൾക്കൊക്കെ നൽകുക. അള്ളാഹു അതിലൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ, വലിയ റഹ്മത്ത് നൽകട്ടെ.